എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ക്രീം കേക്കാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കേക്കാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ കേക്ക് എനിക്ക് ഉണ്ടാക്കാൻ ഇന്നൊരു കാരണമുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. പിന്നെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ഗ്ലാസ് പുഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അഗർ അഗർ എന്താണെന്ന്. അഗർ അഗർ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ജലറ്റിനാണ് അഗർ അഗർ എന്ന് പറയുന്നത്. അപ്പം അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പം സ്റ്റിക്കായിട്ട് ഇത് കിട്ടുമെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അഗർ അഗർ സ്റ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് 10 mg അങ്ങനെയാണ് കിട്ടുന്നത്. അതായത് ഒരു പീസ് 5 mg അങ്ങനെ 2 പീസ് അങ്ങനെയാണ് പാക്കറ്റിൽ വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്ച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ചൂടായ വെള്ളത്തിലിട്ടാണ് അത് മെൽറ്റ് ചെയ്ത് എടുക്കുന്നത്. അത് ഞാൻ അത് വെച്ചിട്ടുള്ള പുഡിംഗ് ഇനി ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വിസ്താരമുള്ളൊരു ബൗൾ എടുക്കണം. അതിൻ്റെ അകത്തേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് ഇനി ഞാൻ 1¾ കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1¼ കപ്പ് ഇട്ട് കൊടുക്കണം. 1¼ കപ്പ് കൊക്കോ പൗഡർ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബേക്കിംഗ് പൗഡർ തന്നെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കണം. 1½ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ഇതിലേക്ക് 1½ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നമ്മൾ ഇട്ട് കൊടുക്കും. ഇതൊക്കെ മെഷർ ചെയ്ത് തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. കൂടിപ്പോരുത്, തീരെ കുറയാനും പാടില്ല. ഒരേ അളവാണ് നമ്മൾ ബേക്കിംഗ് പൗഡറിനും ബേക്കിംഗ് സോഡയ്ക്കും എടുത്തത്. ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് അരിച്ചിടാം. ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്ത 1¾ കപ്പ് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ചെടുത്ത ശേഷമാണ് 1¾ കപ്പ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് മധുരം ആവശ്യമാണെങ്കിൽ 2 കപ്പ് വരെ ചേർക്കാം. ഞാനിവിടെ 1¾ കപ്പേ എടുത്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മധുരം കൂട്ടിയിട്ടാണ് എടുത്തത്. നോർമലി ആണെങ്കിൽ ഞാൻ ഇതിൽ ഒരു 1¼ കപ്പ് പഞ്ചസാരയൊക്കെ ചേർക്കാറുള്ളൂ. ഈ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മാവ് പതുക്കെ സൈഡിലേക്കൊന്ന് നീക്കിയിട്ട് നടുക്ക് ഇതുപോലെ ഒരു ഹോള് വെക്കാണ് ഞാൻ. കാണാമല്ലോ അല്ലേ. ഇനി ഇതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുവാണ്. ഇതോടൊപ്പം തന്നെ 1 കപ്പ് പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് മിൽക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് എന്ന് പറയുന്നത് ഞാൻ 250 ml കപ്പാണ് ഇതിനായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സാവത്തക്ക രീതിയിൽ വേണം നമ്മളിത് യോജിപ്പിക്കേണ്ടത്. ഇതൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഹാൻഡ് മിക്സ് കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർ അത് ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പലരും കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് അതിൻ്റെ നടുവിൽ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് കേക്ക് തണുക്കുമ്പോൾ താന്നു പോകുന്നു എന്ന്. അതെന്തെന്ന് വെച്ചാൽ ശരിക്ക് അതിൽ വേഗത്തത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇതുപോലെ മിക്സിങ്ങിലും ഉണ്ട് കേട്ടോ കാര്യം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവുകൾ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ സംഭവിക്കും. ഇതുണ്ടോ, ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ ഇത് നല്ലതുപോലെ ചില പാതിയിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെ കട്ട കെട്ടും. അങ്ങനെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയാലും മതി. അപ്പം നല്ല ഒരു രീതിയിലേക്ക് ഇത് ഇളക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കട്ട കെട്ട ഒന്നും ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം സ്ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം സ്പീഡ് കൂട്ടേണ്ടത്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കും. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക്
ഒരു കപ്പ് മെഷർ ചെയ്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഏത് കോഫി പൗഡർ ആണെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ആ കോഫി ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് അരിയണം. ഇനി ഈ കലക്കി വെച്ചിരിക്കുന്ന കോഫി ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. സ്ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം സ്പീഡ് കൂട്ടേണ്ടത്. ഇനി ഇത് ഒരു സ്പാച്ചിലുണ്ട് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലൊരു സ്പാച്ചില വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാവ് ഒട്ടും വേസ്റ്റ് ആകത്തില്ല. നമ്മളൊരു സ്പൂൺ കൊണ്ട് എത്ര നമ്മൾ എടുത്താലും മാവ് വേസ്റ്റ് ആവും. സ്പാച്ചില ആകുമ്പോൾ നന്നായിട്ട് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ തന്നെ എടുക്കാൻ പറ്റും. ഇതിലെ ഈ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞേക്കണം കേട്ടോ. കേക്കിൻ്റെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഓയിൽ തേച്ച് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതായത് 1.5 ഇഞ്ച് നീളവും വീതിയും 1.5 ഇഞ്ച് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ 2.5 ഇഞ്ച് ബാക്കി ഒരേ മെഷർമെൻ്റാണ്, 1.5 ഇഞ്ചാണ്. അങ്ങനെ ഒരു ട്രേ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് സൈഡും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലാണ് മെയിനായിട്ട് നമ്മൾ തേക്കേണ്ടത്. കാരണം അടിയിൽ നമ്മൾ ബട്ടർ പേപ്പർ വെക്കും, അതുകൊണ്ട് അത് പ്രശ്നമല്ല. ഞാൻ ഇതിനുള്ളിൽ ഓയിൽ നല്ലതുപോലെ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കണം. അതായത് ഈ പാത്രത്തിൻ്റെ അളവിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ഓവൻ 180°C 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ കൂട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, സ്പാച്ചിലാകുമ്പോൾ നമുക്ക് ഇതുമാതിരി നല്ലതുപോലെ എല്ലാം എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഗുണമാകുമ്പോൾ ഇതുപോലെ വരത്തില്ല നമുക്ക്, കുറച്ച് വേസ്റ്റ് ആയിപ്പോകും. നമ്മളെന്തിനാ വേസ്റ്റ് ചെയ്യുന്നത്? ഇനി നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബിഗിനേഴ്സ് ആണ്, കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഈ കേക്ക് ടിൻ, ഏത് കേക്ക് ടിന്നാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പകുതി വരെ ബാറ്റർ ഒഴിക്കാവൂ. കാരണം ഇത് പൊങ്ങി വരുമ്പോഴേക്ക് ഓവർഫ്ലോ ആയിപ്പോയത്, കാരണം ബേക്കായി വരുമ്പോഴേക്ക് നമുക്ക് ഈ കേക്ക് ടിന്നിനകത്ത് തന്നെ ഈ കേക്ക് നിൽക്കണം. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേക്ക് ടിന്നിൽ നമ്മൾ ഈ കേക്കിൻ്റെ കൂട്ട് ഒഴിക്കുമ്പോൾ കേക്ക് ടിന്നിൻ്റെ പകുതി മാത്രമേ ഒഴിക്കാവൂ. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് 180°C 5 മിനിറ്റ് ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി 180°C 30-35 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കും. ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ബേക്കിംഗ് ടൈം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റുവാണ്. ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ 180°C 35 മിനിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇനി ഓവൻ ഓൺ ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റും വേണം, വിപ്പിംഗ് ക്രീമും വേണം. ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീം, അത് ഏതായാലും മതി. ഇപ്പം അമൂലിൻ്റെ വേണമെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും, ഇത് ഫിയോനയുടെ ആണ്, ഏത് കമ്പനി വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഗൾഫിലൊക്കെ ആകുമ്പോൾ നല്ല ബ്രാൻഡ് കിട്ടും, അപ്പം അതുപോലെ നമുക്കാവത്തില്ല നാട്ടിൽ വിപ്പിംഗ് ക്രീമൊന്നും. ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം ഈ ആദ്യം നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കാം. ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളയ്ക്കുമ്പോഴേക്ക് മുകളിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഈ ബൗളിലേക്ക് ഈ ചോക്ലേറ്റ് വെച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം. ഈ സമയം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്.
ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇത് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് ഏകദേശം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കും. അതിനുശേഷമാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ചോക്ലേറ്റും പീനട്ട് ബട്ടറും ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തണുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ ചോക്ലേറ്റിനും വിപ്പിംഗ് ക്രീമിനും അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി, അല്ലാതെ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രയും കൂട്ടിയിട്ട് നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ബാക്കി വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഈ കേക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു സ്ക്യൂറോ ടൂത്ത് പിക്കോ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കണ്ടോ, സ്ക്യൂറിന്റെ അറ്റം നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്, എല്ലോടും ബേക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഈ കേക്ക് നന്നായിട്ട് തണുക്കണം. തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഈ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാവൂ. തണുക്കാനായിട്ട് ഇത് മാറ്റിവെക്കാം. നല്ല സോഫ്റ്റ് തന്നെയാണ് കണ്ടോ, കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിന്റെ സൈഡ് ഇതിൽ നിന്ന് അതൊക്കെ ഒന്ന് ഇടിച്ചു കൊടുക്കാം. ഈ കേക്ക് ഈ ട്രേയിലേക്ക് വെച്ചുകൊടുക്കാം. കണ്ടോ, ഈ കേക്ക് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഈ കേക്കിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ നമുക്ക് മാറ്റാം. കണ്ടോ, കേക്ക് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു കേക്കാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആണിത്. ഇനി നമുക്ക് ഈ കേക്കിനെ ഈ സെന്ററിൽ കൂടി കട്ട് ചെയ്ത് 2 പീസാക്കാം. നമുക്കിത് വലിയൊരു കത്തി കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. സൂക്ഷിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഇതിവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേക്കാണ്, അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം. കണ്ടോ, ഇതുപോലെ 2 പീസാക്കി എടുത്തിരിക്കുവാണ്. കണ്ടോ, ഞാനിവിടെ 2 ആക്കിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് 2 പീസിനുള്ള തിക്നെസ്സേ ഈ കേക്കിനുള്ളൂ, 2ന്റെ ആവശ്യം മതിയാകും. നിങ്ങൾക്ക് എത്ര പീസായിട്ട് കട്ട് ചെയ്യണോ അതുപോലെ എടുക്കാം. ഇതിപ്പോ 2 പീസ് കട്ട് ചെയ്യത്തക്ക തിക്നെസ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് 2 പീസാക്കി കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു പീസ്, ഇതൊരു പീസ്. ഇനി നമുക്ക് ഈ പീസിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇതൊന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെക്കരുത്. നമ്മൾ ഈ വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ നിന്ന് എടുക്കാവൂ. കൂടി ഒന്ന് വിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ കേക്കിന്റെ പുറത്തേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇവിടെ ഞാൻ കേക്കിന്റെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് പുറത്തേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതായത് 1/4 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അരിയിച്ചെടുത്തതാണ്. ഈ വെള്ളം നല്ലതുപോലെ തണുത്തതാണ്. അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കേക്ക് കുറച്ചുകൂടെ ഒന്ന് നല്ല ഒരു ക്രീമി ഇതാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേക്കാണ്. ഇത്രയും മതിയാവും. നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രോസ്റ്റിംഗ് ഇതിലേക്ക് വെച്ചിട്ട് തേച്ചു കൊടുക്കാം. ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ ഞാൻ വലിയ മിടിക്കൊന്നുമല്ല. അപ്പം നന്നായി ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ അറിയുന്നവർ ഇത് കണ്ടാൽ ക്ഷമിക്കണം. എനിക്ക് അറിയുന്ന ഒരു രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. നല്ല കട്ടിക്ക് തന്നെ ഈ ലെയർ നമ്മളൊന്ന് വെച്ചു കൊടുക്കണം.
ഇനി നമ്മൾ ഇതിനു പുറത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ പീസ് വെച്ച് കൊടുക്കാം. ഇതിന് പുറത്തേക്ക് തിരിച്ചാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കണം. വീണ്ടും നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഈ ഫ്രോസ്റ്റിങ്ങിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ പീസ് കളയാനൊന്നും വേണ്ട, ഇത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഇതുപോലെ ഈ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരേ അളവിനായിരിക്കണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇതിപ്പം കേക്കിന്റെ നാല് വശവും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വീണ്ടും ഫ്രോസ്റ്റിംഗ് ചെയ്യാം. കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിന്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കണം. ഇനി ഇതിന് ചുറ്റിനും പിന്നെ അതിന്റെ സൈഡിലേക്കും നമുക്കിത് തേച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ വശങ്ങളിലേക്കും ഇത് തേച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ കൊടുക്കാം. ഞാൻ ഇതിന്റെ അടിവശത്ത് ഒന്ന് ഡിസൈൻ കൊടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയാണ് വെക്കുന്നത്. സെന്ററിൽ ഞാൻ ഓരോ ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തായിരുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് ഡെക്കറേഷൻ അറിയാമെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ ഞാനിവിടെ ക്രീമി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ സുൽത്താന്റെ ബർത്ത്ഡേ ആണ്, 16-ാം തീയതി സുൽത്താന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പം എഴുതിയ ഐസിംഗ് ഒക്കെ ഒന്ന് മെൽറ്റായി പോയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഞാനിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. സൂപ്പർ അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ക്രീമിയാണ്, നല്ല കേക്കാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.